അപ്പൊ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പൊ രാവിലെ തന്നെ നേരം വെളുത്ത് കുറച്ചായിട്ടുള്ളൂ, നിങ്ങൾക്ക് കണ്ടാ അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് രാമശ്ശേരിക്കാണ്. രാമശ്ശേരിയിൽ പോയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്ന രീതിയിലാണ് നമ്മൾ പോണത്. അപ്പൊ അവിടുത്തെ ഒരു ഇഡ്ഡലി, അവിടെ ഫേമസ് ആണ് അവിടുത്തെ ഇഡ്ഡലി. രാമശ്ശേരി ഇഡ്ഡലി പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. നമുക്ക് അവിടെ പോയിട്ട് ആ ഇഡ്ഡലി കഴിച്ചിട്ട് പറ്റുകയാണെങ്കിൽ അവർ ഉണ്ടാക്കാൻ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ കാണാൻ പറ്റുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ അവിടെ പോയി കഴിച്ചിട്ട് അതിൻ്റെ രീതി നമുക്ക് പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്ക് അപ്പൊ നമുക്ക് പോവാല്ലേ, അപ്പൊ വാച്ച് ഇറ്റ് വീഡിയോ. അങ്ങനെ രാമശ്ശേരിയിൽ എത്തിയിരിക്കുന്നു. രാമശ്ശേരി എത്തിയിട്ട് സ്ഥലത്തെ പേര് ഒന്ന് പറയാൻ പറ്റും. ഈ ചരക്കുടി ടീ സ്റ്റാളിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടെ രാമശ്ശേരി ഇഡ്ഡലി കഴിക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അവരുണ്ടാക്കി തരാമെന്നൊക്കെ കാണിച്ചു തരാമെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കുന്ന അടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് നമുക്ക് ഇപ്പോൾ കണ്ടെത്തുന്ന അറിയാൻ പറ്റും, അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ ഭയങ്കര തിരക്കാണ് അവിടെ ഉണ്ടാക്കുന്നത്. കുമാരാട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. കുമാരോട് എത്രയല്ലേ ഇവിടെ വന്നിട്ട്? 20 കൊല്ലമായിട്ട് കുമാരാട്ടൻ ഇവിടെ തന്നെ ഉണ്ട്. ഈ താപനത്തിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുമാരാട്ടൻ. പരിചയപ്പെട്ടത് രൂപിത എന്ന ചേച്ചിയുടെ പേര്. ചേച്ചി നമുക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. എന്തൊക്കെയാണ് ഇഡ്ഡലി ചേർക്കുന്നത്? അലുമിനിയം പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക. വെള്ളം തിളപ്പിച്ച ശേഷം 3 റിങ്ങുണ്ട്. ആ റിങ്ങിൽ നൂല് കെട്ടിട്ട് അതിൻ്റെ മേലെ തുണി വിരിക്കുക. മാവ് ഒഴിക്കുക. മാവ് സെപ്പറേറ്റ് അരച്ചിട്ട് കുളിക്കാൻ വയ്ക്കുക. പൊന്നിയരിയും ഉഴുന്നും ഉരുവിയും ചേർത്ത് അരച്ചിട്ട് സെപ്പറേറ്റ് അരച്ചിട്ട് ഒന്നിച്ച് കലക്കി പുളിക്കാൻ വെക്കുക. 8 മണിക്കൂറിന് ശേഷം പുളിച്ച ശേഷം എടുത്ത് നമുക്ക് യൂസ് ചെയ്യാം. ഇത് 100 വർഷത്തിൻ്റെ മേലെയായി. 5ാമത്തെ തലമുറയാണ് ഇത് ചെയ്യണത്. നാലഞ്ച് വൈകാരം ഉണ്ടാക്കുന്നുള്ളൂ. പാറ്റൻ്റ് എടുത്തിട്ടില്ല, പാറ്റൻ്റ് എടുക്കാൻ പോണേ ഉള്ളൂ. ഗുഡ് ഫെസ്റ്റിനൊക്കെ പോകാറുണ്ട്. ഇത് പാലക്കാടല്ലാണ്ട് വേറെ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റിലുണ്ടോ? ആക്ച്വലി അതന്നെ ഫുഡ് ഫെസ്റ്റിന് പോയ ആലപ്പുഴ കോഴിക്കോടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. 10 ദിവസം പ്രോഗ്രാമിന്. ഈ രാമശ്ശേരിന്റെ തലമുറ എന്ന് പാലക്കാട് മാത്രമേ ഉള്ളൂ അല്ലേ? അത് രാമശ്ശേരി തന്നെ വാങ്ങണം. എല്ലാത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണ് പറയുന്നത്. ഇവിടെ വന്ന് വാങ്ങണം. കഴിച്ചു നോക്കി ടേസ്റ്റ് എങ്ങനെയെന്ന് പറയും. ഓ ആയിക്കോട്ടെ. രാവിലെ 5 മണി തൊട്ട് വൈകുന്നേരം 9 മണി വരെ ഉണ്ടാവും കട. എല്ലാരും രാമശ്ശേരി ഇഡ്ഡലിയാ ചോദിച്ചു വരാറുള്ളത്. മനസ്സിലായില്ലേ പറഞ്ഞത്? പൊടി എത്ര 1 മാസമൊക്കെ യൂസ് ചെയ്യുക. പെട്ടി ബോക്സിലാക്കി വെച്ചാൽ മതി. ഇത് കൊശവന്മാരോട് പറഞ്ഞിട്ട് ആ ഓട് വാങ്ങണം. ഉണ്ടാക്കുന്ന പാത്രം അല്ലേ? ആ റിങ് 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 വാങ്ങിയിട്ട് നൂല് കെട്ടുകയാണ്. ഇതിന്റെ മേലെയാണ് നൂല് ഇവിടെ നൂല് കെട്ടിട്ട് കോട്ടൺ തുണി വിരിക്കും. റെഡി ആയല്ലേ?
അത് വെള്ളം തിളപ്പിക്കണേ, തിളച്ചാലേ നന്നായിട്ട് വേകുള്ളൂ. ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കണം. ചൂട് എപ്പോഴും ആവിയിലാണ് വേകണത്. പുട്ട് പോലെ തന്നെ ഇത് പരത്തിയിട്ട് മാത്രം, അരിമാവാണെന്ന് മാത്രം. രാമശ്ശേരി ഉണ്ടാക്കുന്ന തട്ടാണിത്. ഈ തട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ, ഇത് വന്നിട്ട് മൺകലത്തിൻ്റെ സംഭവമാണ്, മണ്ണിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ വന്നിട്ട് ഈ വന്നിട്ട് റിങ് ഇല്ല, നൂലിൻ്റെ റിങ് ഇങ്ങനെ വലിച്ച് കെട്ടിയിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ മേലെ വന്നിട്ട് മറ്റേ ഇത് ചേർക്കണം, നൂല് വെച്ചിട്ട് സംഭവം സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവർ ഏകദേശം ഒരു 100 ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ ഇവർക്ക് ഏകദേശം 1 മണിക്കൂർ വണ്ടി വരുന്ന പറയുന്നത്. ശനി ഞായർ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇവർ വന്നിട്ട് 500-600 ഇഡ്ഡലിയോളം ഇവരുണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ദിവസങ്ങളിൽ 1500, ശനി ഞായർ ദിവസങ്ങളിൽ 1500-2000 എന്തായാലും നന്നായിട്ടുണ്ട് സംഭവം. നമുക്ക് നോക്കാം ഏകദേശം ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു ഇഡ്ഡലി പെട്ടെന്ന് ഒരാൾ കാണുകയാണെങ്കിൽ ഇപ്പോൾ ഇതിന് ഇഡ്ഡലിയാണോ ചിലപ്പോൾ ചോദിക്കും. ദോശ പോലെയാണ് ഇതിലുള്ളത്. അപ്പോൾ എന്തായാലും ഇഡ്ഡലിക്ക് ചേർക്കണ ഐറ്റംസൊക്കെ ചേർത്തിട്ടും ഇതിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇതിന് പ്രത്യേകതയായിട്ട് ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് ടേസ്റ്റ് ചെയ്തിട്ട് വരാം, ഇങ്ങനെ ഒരു നോക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതെല്ലാം കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. ഇഡ്ഡലിക്ക് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചട്നിയുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ ചേച്ചി പറഞ്ഞാൽ സ്പെഷ്യൽ പൊടിയുണ്ട് കേട്ടോ. നമുക്കിത് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട്. ഫസ്റ്റ് പൊടിയിൽ നിന്ന് തുടങ്ങണം കഴിച്ചിട്ട്. കുഴപ്പമില്ല, ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഉണ്ട്. നല്ല ടേസ്റ്റ്, എരിവ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൊടി കൊണ്ട് എരിവ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുണ്ട്. ചട്നിയും സാമ്പാറും കൂടി കൂടി കഴിക്കാം. വിജയകുമാർ, ഇത് 200 വർഷത്തിൻ്റെ അടുത്തായി, അഞ്ചാമത്തെ തലമുറയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ പോയി ചെയ്യാറുണ്ട്, ഫേമസ് കാറ്ററേഴ്സിന് വേണ്ടി പോയി. അടുത്ത നാദശാട മകൾ കല്യാണത്തിന് പോയി ചെയ്തിരുന്നു. എറണാകുളത്തും കാസർഗോഡ് പോലെ അടുത്ത് പോയി സെലിബ്രിറ്റിയുടെ പോയതാണ്. സൺഡേസ് നല്ല തിരക്കുണ്ടാവും, ഹോൾഡേ ദിവസങ്ങളിലൊക്കെ തിരക്കുണ്ടാവും. സൺഡേ മാത്രമല്ല, ഹോൾഡേ ഗവൺമെൻറ് ഹോൾഡേ വരുന്ന ദിവസമാണ്. നന്നായിട്ടുണ്ട്. ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഒരു പൊടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ, ചേച്ചി പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങളെന്ന്. അത് ഇവിടുന്ന് കഴിച്ചപ്പോൾ നമുക്ക് അത് നല്ല കൃത്യമായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്, ഒരു വെറൈറ്റി ആയിട്ട് ഒരു ഫുഡ് ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതൊരു പൊടിയും കൂടി വാങ്ങിച്ചിട്ടുണ്ട് ചേച്ചി പറഞ്ഞതിന് പ്രത്യേകിച്ചിട്ട്. ഇനി നമ്മൾ എന്തായാലും ഫാമിലിയൊക്കെ ആയിട്ട് വിളിച്ച് വരുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഈ വെറൈറ്റി ഫുഡാണല്ലോ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ശരി, ഇത് കൂടുന്ന ശരി. അപ്പോൾ എനിക്ക് നന്ദി കേട്ടോ. ശരി, അപ്പോൾ നാളെ കഴിഞ്ഞു. ശരി ചേട്ടാ. അപ്പോൾ എന്ത് സംഭവം പറഞ്ഞാൽ, നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ പുറത്തിറങ്ങി, വീട്ടിലേക്ക് കുറച്ച് പാർസലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ രാമശ്ശേരി ഇഡ്ഡലി ഭയങ്കര നന്നായിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ട്, എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെള്ളൈക്കനും കൂടി ഇനാമൽ ചെയ്താൽ ഞങ്ങൾ ഇതുപോലെ ഇടുന്ന വ്യത്യസ്തമായ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതൊക്കെ. എല്ലാവർക്കും ബൈ ബൈ.